മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റും. വളരെ കോൺഫിഡൻസോടെ സുഷിൻ ശ്യാം പറഞ്ഞ വാക്കുകളാണിത്. പറഞ്ഞതുപോലെ തന്നെ ആകെ മൊത്തത്തിൽ സീൻ മാറിയിട്ടുണ്ട്. 2024 തുടക്കം തന്നെ ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് മലയാളത്തിൽ എത്തിയിരിക്കുന്നത്. യഥാർത്ഥ സംഭവത്തെ സിനിമയാക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും ബ്ലോക്ക് ബസ്റ്ററായി മാറുമ്പോൾ അതിർത്തി കടന്നും അഭിനന്ദനമെത്തുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായിരിക്കുന്നത് കമൽഹാസനോടൊപ്പമുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ ചിത്രങ്ങളാണ്. സംവിധായകൻ ചിദംബരം ഒരു കമൽഹാസൻ ഫാൻ ബോയ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം കണ്ടവർക്കും വളരെ വ്യക്തമായിരിക്കും. ഇന്ന് തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം നടന്നതിന്റെ സന്തോഷം കൂടിയാണ് ഈ ടീം അറിയിക്കുന്നത്. കമൽഹാസനോടൊപ്പം സ്പെഷ്യൽ ഷോ സ്ട്രീമിംഗ് നടത്തിയതിന്റെ വിശേഷങ്ങളും മഞ്ഞുമൽ ബോയ്സ് ടീം പങ്കുവെക്കുന്നുണ്ട്. ഏറെ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയും ഈ ചിത്രങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഇതൊരു നടന്ന സംഭവമാണെന്നും എന്താണെന്ന് സംഭവിച്ചത് എന്നുമൊക്കെ എല്ലാവരും മനസ്സിലാക്കിയതാണ്. അത് തന്നെ ഈ സിനിമയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിലൊന്നുമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതും ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുക എന്നതും അത്ര എളുപ്പമല്ല. ആ വെല്ലുവിളി ഏറ്റെടുത്താണ് ചിദംബരം മഞ്ഞുമൽ ബോയ്സ് ഒരുക്കിയത്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഹിറ്റാക്കുകയും ചെയ്തു. എന്നാൽ ഒപ്പം സാക്ഷാൽ കമൽഹാസനോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരവും ടീമിന് ലഭിച്ചു കഴിഞ്ഞു. ഈ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകരെല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ജാനേമൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ചിദംബരം മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ജാനേമനിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സിലേക്ക് എത്തുമ്പോൾ ചിദംബരം വലിയ സംവിധായകരുടെ കൂട്ടത്തിലെത്തുന്നു എന്നാണ് ചിത്രം കണ്ടിറങ്ങിയ കൂടുതൽ പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീംകുമാർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു തുടങ്ങിയവരുടെ പെർഫോമൻസുകളും സുഷിൻ ശ്യാമിന്റെ സംഗീതവും ചിത്രത്തെ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നതിൽ ഏറെ സഹായകമായിട്ടുണ്ട്. ചിത്രത്തിന്റെ സംഗീതത്തിനായി സുഷിൻ ശ്യാമും വ്യത്യസ്തമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. സംഗീതത്തിനായി ചില പ്രത്യേക ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചുവെന്ന് സുഷിൻ തന്റെ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തമിഴ്നാട് ടൂറിസത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനായ കൊടൈക്കനാലാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷനായി വന്നത്. ഗുണ കേവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ചിത്രത്തിൽ തമിഴിൽ നിന്നുള്ള താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. ചിത്രം കണ്ടതിന് ശേഷമുള്ള തമിഴ്നാട് മന്ത്രിയും സിനിമാ താരവുമായ ഉദയനിധി സ്റ്റാലിന്റെ പ്രതികരണവും ഏറെ ചർച്ചയായിരുന്നു. ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യരുതെന്നും ടീമിന് എല്ലാവിധ ആശംസകളും എന്നാണ് ഉദയനിധി സ്റ്റാലിൻ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. മലയാള രാഷ്ട്രീയത്തെയും സിനിമയെയും ഒക്കെ ശ്രദ്ധിക്കുന്ന തമിഴ് നേതാക്കളുടെയും അഭിനേതാക്കളുടെയും കൂട്ടത്തിൽപ്പെടുന്നയാളാണ് ഉദയനിധി സ്റ്റാലിൻ. സ്വന്തം നാട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള സിനിമാ ആവിഷ്കാരം ഉദയനിധി സ്റ്റാലിനെ അതിശയിപ്പിച്ചു എന്നത് തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളിലൊന്നാണ്. യുവതാരനിര ഒന്നിക്കുന്ന ചിത്രത്തിന്റെ മേക്കിങ്ങിനെയും ആർട്ട് വർക്കിനെയും കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഒരു സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് പങ്കുവെക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. സിനിമയുടെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. രണ്ടാം പകുതി പുരോഗമിക്കുമ്പോൾ മലയാളത്തിന്റെ അടുത്ത ഹിറ്റ് പിറന്നിരിക്കുകയാണെന്നും കമന്റുകൾ വന്നിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ 50 കോടിയിലധികമാണ് ചിത്രം ഇപ്പോൾ നേടിയിട്ടുള്ളത്. തമിഴ് ബോക്സ് ഓഫീസിലെ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ ഞെട്ടിക്കുന്നതാണെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. തമിഴിൽ മഞ്ഞുമൽ ബോയ്സ് 3 കോടിയിലധികം ഇപ്പോൾ തന്നെ നേടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറിയേക്കും എന്ന സൂചനകളാണ് ഇതോടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2018 എന്ന ചിത്രത്തിന്റെ റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്.